നമസ്കാരം. ബംഗാളിലെ കൊൽക്കത്ത ആർജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബലാത്സംഗ കൊലക്കിരയായ വനിതാ ഡോക്ടറുടെ കുടുംബത്തിന് പണം വാഗ്ദാനം ചെയ്തില്ല എന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വാദത്തെ എതിർത്ത് യുവതിയുടെ അമ്മ രംഗത്ത് വന്നു. മുഖ്യമന്ത്രി നുണ പറയുകയാണെന്ന് അവർ പറഞ്ഞു. മുഖ്യമന്ത്രി നുണ പറയുകയാണ്, എൻ്റെ മകൾ തിരിച്ചു വരാൻ പോകുന്നില്ല, അവളുടെ പേരിൽ ഞാൻ നുണ പറയുമോ? ഞങ്ങൾക്ക് പണം ലഭിക്കുമെന്നും മകളുടെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും നിർമ്മിക്കാനുമാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. മകൾക്ക് നീതി ലഭിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പണം വാങ്ങാമെന്ന് ഞാൻ മറുപടി നൽകിയതായി യുവതിയുടെ അമ്മ പറഞ്ഞു. യുവതിയുടെ കുടുംബത്തിന് പണം വാഗ്ദാനം ചെയ്തെന്ന ആരോപണം മമത നിഷേധിച്ചിരുന്നു. കുടുംബത്തിന് പണം നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടില്ല. അവർ മകൾക്കായി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ പിന്തുണയ്ക്കാം എന്നാണ് അറിയിച്ചത് എന്നായിരുന്നു മമതയുടെ വിശദീകരണം. മമത പണം വാഗ്ദാനം ചെയ്തെന്ന് യുവതിയുടെ ബന്ധുവും ആവർത്തിച്ചു. മുഖ്യമന്ത്രി നേരിട്ടാണ് പണം വാഗ്ദാനം ചെയ്തത്, പോലീസല്ല അത് ചെയ്തത് എന്നും അവർ വ്യക്തമാക്കി. ദുർഗാപൂജ ആരംഭിക്കുന്നതിനാൽ സംസ്ഥാനം ആഘോഷങ്ങളിലേക്ക് കടക്കണമെന്ന മമതയുടെ ആഹ്വാനത്തെ മനുഷ്യത്വരഹിതമെന്ന് യുവതിയുടെ അമ്മ വിശേഷിപ്പിച്ചു. എൻ്റെ വീട്ടിലും ദുർഗാപൂജ ആഘോഷമായിരുന്നു, മകളാണ് ചെയ്തിരുന്നത്. എൻ്റെ വീട്ടിൽ ഇനി ഒരിക്കലും അത് ആഘോഷിക്കില്ല, വീട്ടിലെ പ്രകാശം നഷ്ടപ്പെട്ടു. ആഘോഷങ്ങളിലേക്ക് മടങ്ങി വരാൻ ആളുകളോട് എങ്ങനെയാണ് ഞാൻ പറയുക? മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ് ഇപ്രകാരം സംഭവിച്ചതെങ്കിൽ അങ്ങനെ പറയുമോ എന്നും കുട്ടിയുടെ അമ്മ ചോദിക്കുന്നു. സംഭവത്തിൽ പ്രതിഷേധം തുടരുമെന്ന് ജൂനിയർ ഡോക്ടർമാർ പറഞ്ഞു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് സമരം ചെയ്യുന്ന ഡോക്ടർമാർ നിലപാട് അറിയിച്ചത്. ഡോക്ടർമാരുടെ പ്രതിഷേധം ജനകീയ പ്രക്ഷോഭമാണെന്ന കാര്യം സർക്കാരും സുപ്രീംകോടതിയും മറന്നുപോകരുതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. സുപ്രീംകോടതി വാദം വലിയ നിരാശയാണ് ഉണ്ടാക്കിയത്. കേസ് ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീംകോടതിയിലേക്കും സംസ്ഥാന പോലീസിൽ നിന്ന് CBIയിലേക്കും പോയെങ്കിലും നീതി ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്ന് ജൂനിയർ ഡോക്ടർമാരുടെ വക്താവ് പറഞ്ഞു. സുപ്രീംകോടതിയിൽ ബംഗാൾ സർക്കാർ തെറ്റായ വിവരങ്ങളാണ് നൽകിയത്. സമരത്തെ തുടർന്ന് സംസ്ഥാനത്ത് ആരോഗ്യരംഗം തകർന്നു എന്നത് തെറ്റാണെന്നും ഡോക്ടർമാർ പറഞ്ഞു. ഡോക്ടർമാരുടെ സമരം കാരണം ചികിത്സ കിട്ടാതെ 23 പേർ മരിച്ചെന്നാണ് ബംഗാൾ സർക്കാർ കോടതിയെ അറിയിച്ചത്. ജൂനിയർ ഡോക്ടർമാരുടെ തീരുമാനം എന്തായാലും പിന്തുണയ്ക്കുമെന്ന് IMA അറിയിച്ചു. വനിതാ ഡോക്ടർ നേരിടേണ്ടി വന്ന ക്രൂരത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിഷയത്തിൽ ഗുണപരമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്നാൽ കോടതിയുടെയും CBIയുടെയും നീക്കങ്ങളിൽ പൂർണ്ണമായി നിരാശരാണ് എന്നും IMA പറയുന്നു. ഞങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നീതി കിട്ടാനായി വിചാരണ വേഗത്തിലാക്കാനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ആശുപത്രികളിൽ സംഭവിച്ച ചില മരണങ്ങളുടെ ഉത്തരവാദിത്തം കൂടി ഡോക്ടർമാരുടെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നത് ഞെട്ടിപ്പിക്കുന്നു. സമരം കാരണം ഒരു ആശുപത്രിയുടെ പ്രവർത്തനവും പൂർണ്ണമായി സ്തംഭിച്ചിട്ടില്ലെന്നും IMA ബംഗാൾ ഘടകം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം സർക്കാരിൻ്റെ പ്രതിച്ഛായ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചിരുന്നു. കേസ് ഒതുക്കി തീർക്കുന്നതിനായി തനിക്ക് പണം വാഗ്ദാനം ചെയ്തെന്നാണ് 32 വയസ്സുള്ള ജൂനിയർ ഡോക്ടറുടെ അച്ഛൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. സർക്കാരിനും പോലീസിനുമെതിരായ ആരോപണങ്ങളുമായി ഇനി രംഗത്ത് വരരുത് എന്നാവശ്യപ്പെട്ടാണ് പോലീസ് പണം വാഗ്ദാനം ചെയ്തത് എന്നാണ് അച്ഛൻ്റെ ആരോപണം. കേസിൻ്റെ തുടക്കം മുതൽ അന്വേഷണം ഒതുക്കി തീർക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടെന്നും മരണവാർത്ത അറിഞ്ഞ് എത്തിയപ്പോൾ തങ്ങളെ മൃതദേഹം കാണാൻ പോലും സമ്മതിക്കാതെ പോസ്റ്റ്മോർട്ടം അവസാനിക്കുന്നതുവരെ പോലീസ് സ്റ്റേഷനിൽ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ട പോലീസ് ഒടുവിൽ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കൈമാറിയപ്പോൾ പണം വാഗ്ദാനം ചെയ്യുകയായിരുന്നു എന്നാണ് ഡോക്ടറുടെ അച്ഛൻ ആരോപിച്ചത്. താൻ ഡോക്ടറുടെ കുടുംബത്തിന് ഒരിക്കലും പണം വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നും ഇത് സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർക്കുക എന്ന ഉദ്ദേശത്തിൽ നടക്കുന്ന പ്രചാരണമാണെന്നുമായിരുന്നു മമതാ ബാനർജിയുടെ പ്രതികരണം. നഷ്ടപ്പെട്ട ജീവന് പണം പകരമാകില്ലെന്നും നഷ്ടപ്പെട്ട മകളുടെ ഓർമ്മയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ ബന്ധപ്പെടണമെന്നുമാണ് ഡോക്ടറുടെ കുടുംബത്തോട് പറഞ്ഞത് എന്നുമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി വിശദീകരിക്കുന്നത്.